സ്വാഗതം. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് കെർത്താരോയിലെ ഹിസ്റ്റോറിക് സെന്റർ അഥവാ ഡൗൺ ടൗൺ എന്ന് പറയുന്ന പ്ലേസിലാണ്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ, ഇവിടെ ഓരോ ഡൗൺ ടൗണിലും ഓരോ പ്രത്യേക ചർച്ച് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് കെർത്താരോയിലെ ഡൗൺ ടൗണിന്റെ ചർച്ചിന്റെ മുന്നിലാണ്. കണ്ടിട്ടുള്ളത് ടൂറിസ്റ്റ് ബസ്സാണ്. എന്ന് വെച്ചാൽ കെർത്താരോയ്ക്കുള്ളിൽ ഇവർ നമുക്ക് വേണ്ട ഇവിടെ കെർത്താരോയിലുള്ള സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരും. അപ്പോൾ ഇതൊരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുക. ഞങ്ങൾ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സമയം ആയതുകൊണ്ട് തന്നെ ഇവിടെ പള്ളിയിൽ പ്രാർത്ഥനയൊക്കെ നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പം ഭയങ്കര പള്ളി മണിയടിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നത്. ഇവിടെ വൈകുന്നേരമൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, കാരണം ആൾക്കാർ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വൈകിട്ട് ഇവിടെയാണ് എന്നും ഒത്തുചേരാറുള്ളത്. രാത്രിയൊക്കെ ആയാൽ ഇവിടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും, ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ല ഭംഗിയായിരിക്കും. ചെറിയൊരു കടയിലാണ് നിൽക്കുന്നത്. ഇത് മെക്സിക്കോയിലെ ട്രഡീഷണൽ ടോയ് ആണ് കേട്ടോ. ഇത് ഇവിടെ എല്ലാ കടകളിലും നമുക്ക് കാണാൻ കഴിയും. ഇതിവർ കൈകൊണ്ട് തന്നെ തുന്നി ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് പാവയാണ്. അതേപോലെ ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ കെർത്താരോയിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്കിവിടെ കെർത്താരോയുടെ പേരിലുള്ള പല ടൈപ്പിലുള്ള സോവനിയേഴ്സ് കാണാൻ പറ്റും. സാധനങ്ങളിലും നമുക്ക് ഈ ട്രഡീഷണൽ ടോയ് തന്നെയാണ് കാണാൻ കഴിയുക. നിങ്ങളിപ്പോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ബാഗിലും എല്ലാ കാര്യത്തിലും ട്രഡീഷണൽ ടോയ്സ് തന്നെയാണ് ഇവർ വെച്ചിരിക്കുന്നത്. ഇവരുടെ കീ ചെയിൻ ആണെങ്കിൽ പോലും അതിൽ പോലും ഇവരെ ട്രഡീഷണൽ ടോയ് വെച്ചിട്ടുണ്ട്.
qué bendición.
രാത്രി ഒരു 8 മണിയായി. അപ്പോൾ ഇവിടുത്തെ മെക്സിക്കൻസിൻ്റെ നൈറ്റ് ലൈഫ് ഒക്കെ സ്റ്റാർട്ട് ആവാൻ തുടങ്ങി. മെക്സിക്കൻസ് ഒക്കെ വീക്കെൻഡ്സിൽ ഇതുപോലെ പുറത്ത് വന്നിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ. ഇതുപോലെ നിങ്ങളിപ്പോൾ കണ്ടതുപോലെ പലതരത്തിലുള്ള മ്യൂസിക് ഒക്കെ വെച്ചിട്ട് അവരിങ്ങനെ ഇരുന്നത് ആസ്വദിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുക. ആ ഒരു രീതിയിലാണ് ഇവരുടെ ലൈഫ് സ്റ്റൈൽ. വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. മെക്സിക്കൻസ് ഒക്കെ അവരുടെ വീക്കെൻഡ്സ് സാധാരണ ഇതുപോലെ തന്നെയാണ് ചെലവഴിക്കുകയൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് എന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.